ഹായ് എല്ലാവർക്കും, എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCET 2024 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 30/5/2024 മുതൽ 28/6/2024 വരെ ഓൺലൈനായിട്ട് എയർഫോഴ്സിൻ്റെ കരിയർ ഇന്ത്യൻ എയർഫോഴ്സ് .CDAC.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് എക്സാമിനേഷൻ ഏകദേശം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. ഓഗസ്റ്റ് മാസം 9, 10, 11 ദിവസങ്ങളിലായിരിക്കും ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക. ഇതിലേക്ക് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റും. ട്രെയിനിങ് സമയത്തിന് ഏകദേശം 56,000 രൂപ സ്റ്റൈപ്പൻ്റൊക്കെ ലഭിക്കുന്ന ഒരു ജോബ് തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCET 2024 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അതിലേക്ക് ഫ്ലെയിം ബ്രാഞ്ചിലേക്കുണ്ട്, അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുണ്ട്, അതുപോലെ NCC സ്പെഷ്യൽ എൻട്രി ഉണ്ട്. അങ്ങനെയാണ് മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ മൊത്തം 304 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിനും മെൻ കാൻഡിഡേറ്റ്സിനും മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപേക്ഷിക്കാം. ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് SSC 18 വേക്കൻസി, വുമൺ 11, അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ ഇതിലേക്ക് 88, അതുപോലെ 36, അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് മൊത്തം 32 വേക്കൻസികളുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ബ്രാഞ്ച് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച് വരുന്നത് 14, ഫീമെയിൽ ആണെങ്കിൽ 3, അതുപോലെ അഡ്മിൻ 43, 11, LGS 13, 4, അക്കൗണ്ട്സ് 10, 2, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ 7, 2, അതുപോലെ MET 8, അതുപോലെ തന്നെ 2. അങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയും വരുന്നുണ്ട്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് 20 മുതൽ 24 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2001 1st July 2005 മെഡൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ 20 മുതൽ 26 വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് 2nd July 1999 1st July 2005 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്സ് പഠിച്ച ഒരു +2 ഉണ്ടായിരിക്കുക, സയൻസ് വിഷയങ്ങൾ. പിന്നെ ഗ്രാജുവേഷൻ വിത്ത് മിനിമം 3-ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ഡിസിപ്ലിൻ, എനി ഡിസിപ്ലിൻ ഫ്രം എ റാഗ്നസ് യൂണിവേഴ്സിറ്റി, വിത്ത് മിനിമം 60% മാർക്ക് അല്ലെങ്കിൽ ഇക്വലൻ്റ്, അല്ലെങ്കിൽ BTech ഡിഗ്രി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് വിഭാഗത്തിലേക്ക് +2 ഉണ്ടായിരിക്കുക, അതുപോലെ അതിനോട് കൂടി തന്നെ നിങ്ങൾക്കൊരു ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. പിന്നെ അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് BCOM ഡിഗ്രി ഉണ്ടായിരിക്കുക, ബാച്ചലർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതാണ്. ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏകദേശം 56,000 സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്, മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇതിൽ ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഏകദേശം 56,100 മുതൽ 177,500 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം. നമുക്കൊരു മറുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.